അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എന്തോ പണി പാളിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഇക്കയുടെയും മക്കളുടെയും കയ്യിലായിരിക്കും അടുക്കള ഭരണം. അടുക്കള ഭരണം ഇവരുടെ കയ്യിൽ വരാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ മക്കളെ തന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോനാണ് അടുക്കളയിലെ ഡ്യൂട്ടി. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ അടുക്കളയിൽ കയറി. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ ഹെൽത്തി ഡ്രിങ്കൊക്കെ ചൂടാക്കി ലെമൺ ജ്യൂസ് ഒഴിച്ച് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 3 ആൺമക്കളാണ്. ഇതെൻ്റെ രണ്ടാമത്തെ മോനാണ്. അവൻ്റെ പേര് അമീർ സോലിയാണ്. ഞങ്ങൾ അവനെ സാധു എന്നാണ് വിളിക്കാറ്. അവനാണെന്ന് കിച്ചണിലെ ഡ്യൂട്ടി. അവൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവനിന്ന് കോളേജില്ല. അടുക്കള ഭരണം ഇനി മുതൽ അവരുടെ കയ്യിലെന്ന് പറയാൻ കാരണം എനിക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൈകൾക്ക് നല്ല തരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലങ്ങളായി തരിപ്പ് തുടങ്ങിയിട്ട് തുടക്കത്തിൽ എനിക്ക് തരിപ്പായിരുന്നു. പിന്നെ ചെറിയ വേദനകളൊക്കെ കൈകൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് സർജറി ചെയ്തത്. ഇപ്പോൾ കൂടുതൽ ആളുകളും കണ്ടുവരുന്ന ഒരു അസുഖമാണിത്. കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കോളും. അപ്പോൾ ഇനി മുതൽ കുറച്ച് കാലം ഇവരുടെ കയ്യിലിരിക്കട്ടെ അടുക്കള ഭരണം. അങ്ങനെ മോനെ ചായക്കും ചോറിൻ്റെ ഒക്കെ ഉള്ള വെള്ളം വെച്ചു. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. വെറുതെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ആയിട്ട് അങ്ങനെ എടുക്കും. ഇപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കെട്ടിയിട്ട പോലെയാണ് ഞാൻ. കയ്യിലുള്ള സർജറി ആയതുകൊണ്ട് തന്നെ നല്ല റെസ്റ്റ് എടുക്കേണ്ടി വരും. ഏതായാലും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ പോലെ നിന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ആയിരിക്കുമല്ലോ പണി കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ കയറി വലിയ പരിചയമൊന്നുമില്ല ഇക്കാക്കും മക്കൾക്കും. ഇപ്പം എനിക്ക് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് അടുക്കളയിൽ കയറല്ലാതെ വഴിയില്ലല്ലോ. ചായ ഉണ്ടാക്കാനും ഓംലെറ്റ് അടിക്കാനും പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ അവർക്കറിയാട്ടോ. അങ്ങനെ ഞാനെന്നും ചെയ്യുന്ന പോലെ അവൻ റേഡിയോ ഒക്കെ ഓണാക്കി. അങ്ങനെ ചായയുടെ വെള്ളമൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ചായപ്പൊടിയുടെ അളവൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇക്കയും 3 മക്കളും ഷെയർ ചെയ്തിട്ടാണ് അടുക്കളയിലെ ജോലികളും പുറത്തെ ജോലികളൊക്കെ എടുക്കാറ്. അവർ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പോകാറ്. സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അവർക്കൊരു ബുദ്ധിമുട്ട്. 9 മണിയാകുമ്പോഴേക്കും എല്ലാവർക്കും പോകാനുള്ളതല്ലേ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുന്നത് കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും ഹോട്ടലിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. അപ്പോൾ ഇന്ന് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പൊറോട്ടയിലേക്ക് കറിയായിട്ട് തലേ ദിവസം ബാലൻസ് വന്ന കോഴിക്കറി ഉണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കൊന്നുമില്ല. ഇനി ലഞ്ചിനുള്ളത് നോക്കിയാൽ മതി. ഒരാൾ തന്നെ ഒരേ ഡ്യൂട്ടി ചെയ്യാറില്ല. അവർ മാറി മാറി ഷെയർ ചെയ്ത് ഡ്യൂട്ടി ചെയ്യാറാണ് പതിവ്. ഞാനിങ്ങനെ റെസ്റ്റിലായതിന് ശേഷം ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു ഒഴിവുമില്ല. പോകുന്നതിന് മുമ്പായിട്ട് കിച്ചണിലെ ജോലികളെല്ലാം ചെയ്തു തീർക്കണം. പിന്നെ അടുക്കളത്തോട്ടം ചെടികൾ ഇതെല്ലാം നനയ്ക്കണം. അവരൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ അയൺ ചെയ്യണം, മുറ്റം അടിക്കണം, ഫ്ലോർ ക്ലീൻ ചെയ്യണം. ഇതൊക്കെ ഒരു വീട്ടിൽ വീട്ടമ്മ ചെയ്യുന്ന പരിപാടികളാണ്. അതൊക്കെ ഇപ്പോൾ ഇവരാണ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമാണ്. എനിക്കാണെങ്കിൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാത് സ്ഥലത്ത് തന്നെ വെക്കണം എന്നുള്ള നിർബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ വാരി വലിച്ചിടുന്നത് കണ്ടാൽ ഞാൻ അവരെ ചെറുപ്പത്തിലേ ചീത്ത പറയാറുണ്ട് മക്കളെ. കഴിയുന്നതും അവരെ എനിക്കനുസരിച്ച് നീങ്ങാറാണ് പതിവ്. പ്രത്യേകിച്ച് ഇപ്പോൾ റെസ്റ്റിലായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ള പേടിയാണ് അവർക്ക്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചാൽ തന്നെ അവരെന്നെ ചീത്ത പറയും. മാഷാല്ല അൽഹംദില്ല നല്ല കുട്ടികളാണ്. എന്ത് പണി പറഞ്ഞാലും എനിക്കിപ്പോൾ ആവില്ല എന്ന് ഇക്കയും മക്കളൊന്നും പറയാറില്ല. അവർ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാം ക്ലീനാക്കിയിട്ട് തന്നെയാണ് അവർ പോവാറ്. സർജറി കഴിഞ്ഞ് 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ വേദനയൊക്കെ മാറിക്കിട്ടി. മുറിവായതുകൊണ്ട് തന്നെ ഉൾവശം ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. ഡോക്ടർ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് അവൻ ഇറക്കി വെക്കുകയാണ്. ഇക്കയുടെ ഉമ്മ ഇപ്പോൾ വീട്ടിലില്ല. പ്രായമായത് കാരണം എല്ലാ കാര്യവും ഉമ്മാക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇക്കയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ്. ഇനി റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവരണം. ജോലികളൊക്കെ ഇപ്പോൾ ഇവരെന്നെ ചെയ്യുകയാണല്ലോ. അപ്പോൾ അവർക്കിപ്പോൾ മൊബൈലിൽ മേലെ ഇരിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന പോലെ സ്പീഡിലൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ. തുടക്കത്തിൽ ഭയങ്കര സ്ലോ ആയിരുന്നു ജോലികളൊക്കെ എടുക്കാൻ. ഇപ്പോഴൊക്കെ സ്പീഡ് കൂടിയിട്ടുണ്ട്. പിന്നെ ആൺകുട്ടികളുമല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് മത്തൻ താളിച്ചെടുത്തതും ചില്ലി ഫിഷും ആണ്. ചില്ലി ഫിഷിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ചാനൽ നോക്കിയിട്ടാണ് ഇന്ന് ചില്ലി ഫിഷ് ഉണ്ടാക്കുന്നത് അവന്. ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ ചാനൽ നോക്കിയിട്ട് അവർ എൻ്റെ റെസിപ്പികളൊക്കെ പരീക്ഷിക്കാറുണ്ട്. മത്തൻ്റെ ചെറിയ പീസ് എടുത്തിട്ടാണ് ഇന്ന് താളിച്ചെടുക്കുന്നത്. ബാക്കി മത്തൻ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കും. റാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലെ കുരുവും നാരൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. റാപ്പ് ചെയ്യാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ ചുളിവ് വരും, ഒരു വാടിയ പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജ് റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രഷ് മത്തൻ പോലെ ഇരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മക്കൾക്ക് പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് ശീലമില്ല. കൈകൾക്ക് കത്തിയേറ്റു എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം മത്തൻ്റെ സ്കിന്നിന് ഭയങ്കര ഉറപ്പാണല്ലോ. കുറേ പീലർ വെച്ച് ചെത്തി നോക്കി, പിന്നെ കുറേ കത്തി വെച്ച് കട്ട് ചെയ്ത് നോക്കി. അങ്ങനെ പല പരീക്ഷണങ്ങളോടും കൂടിയിട്ടാണ് അവർ കിച്ചണിലെ ജോലികളെല്ലാം എടുക്കുന്നത്. ഓരോ പരിപാടിയും ചെയ്യുമ്പോഴേ ഓരോന്നിൻ്റെയും റിസ്ക് അറിയൂ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്. ഇതാണ് എൻ്റെ ചെറിയ മോൻ അനിമാസൻ. അവനെ നമ്മൾ വീട്ടിൽ വിളിക്കാറ് സാനു എന്നാണ്. അവനിപ്പോൾ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ വലിയ മോൻ. അവൻ്റെ പേര് അമിൻ സാബിത്ത് എന്നാണ്. അവനെ നമ്മൾ വീട്ടിൽ വിളിക്കാറ് സാബി എന്നാണ്. അപ്പോൾ സാലു കുറേ നേരമായി മത്തന്മേൽ കൂടിയിട്ട്, അപ്പോൾ അവൻ സാലുവിനെ ഹെൽപ്പ് ചെയ്യാണ്. സാബിൻ്റെ ഡ്യൂട്ടി ഇന്ന് മുറ്റമടിക്കലും ചെടികളൊക്കെ നനക്കലൊക്കെയാണ്. രാവിലെ തന്നെ എല്ലാവരും പോകുന്ന ആളുകളായതുകൊണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. രാവിലെ ഭയങ്കര തിരക്കായിരിക്കും, പിന്നെ ആൺകുട്ടികളും അല്ലേ. പിന്നെ സാബി മുറ്റമടിക്കാനിറങ്ങി. ഇവനിപ്പോൾ ഫറൂഖ് കോളേജിൽ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പോവുകയാണ്. നെറ്റും JRF ഒക്കെ കിട്ടിയിട്ടുണ്ട് അവന്. ഇൻഷാല്ലാ ഈ വർഷം ജൂണിൽ PhD ചെയ്യണം. മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിയത് കൊണ്ട് തന്നെ ഇല കൊഴിയുന്നതിന് കുറവുണ്ട്. ഇപ്പോൾ 8:30 ആകുമ്പോഴേക്ക് അവൻ്റെ ജോലിയെല്ലാം കഴിച്ച് അവൻ കോളേജിലേക്ക് പോവും. സാധാരണ അവൻ ലഞ്ച് കൊണ്ടുപോകാറാണ് പതിവ്. ഇപ്പോൾ എനിക്ക് റെസ്റ്റ് ആയതിന് ശേഷം പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുകയാണ് ചെയ്യാറ്. ഇക്കയായാലും മക്കളായാലും ഒക്കെ എടുക്കുന്ന പണി നല്ല വൃത്തിയിലേ അവർ ചെയ്യാറുള്ളൂ. എൻ്റെ സ്വഭാവം അവർക്ക് അറിയുന്നത് കൊണ്ടാവാം എന്താണാവോ, എല്ലാവരും നല്ല വൃത്തിയിലേ ചെയ്യാറുള്ളൂ. അങ്ങനെ എല്ലാവരും നല്ല നീറ്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ റെസ്റ്റിലായിട്ടും വീടൊന്നും വൃത്തികേട് തോന്നുന്നില്ല. ഇങ്ങനെ എപ്പോഴും വീട് വൃത്തിയായി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണല്ലോ. സാലു അപ്പോഴേക്കും മത്തൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പച്ചമുളകും കൂടി ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ സാബിയുടെ മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞ് അവൻ പച്ചക്കറിയും ചെടികളൊക്കെ നനക്കാൻ പോയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ ഏതാണ്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ നോക്കുന്ന പോലെ ഇവരെയും വേണം നമ്മൾ നോക്കുക. ഈ സമയമായതുകൊണ്ട് അതിലൊന്നും എനിക്ക് പറ്റുന്നില്ല. വളപ്രയോഗം നടത്തിയിട്ട് കുറേ ദിവസങ്ങളായി. പിന്നെ കീടങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മരുന്നൊന്നും അടിച്ചിട്ടില്ല. മക്കളെക്കൊണ്ട് കഴിയുന്ന പോലെ അവർ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്.
ഇക്കാനിയും മക്കളും പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാക്കാണെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ വൈകുന്നേരം വരെ ഉള്ളത് കൊണ്ട് ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ സാബി പോയിട്ട് ഹോട്ടലിൽ നിന്ന് പൊറോട്ടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പൊറോട്ട ചൂടോടുകൂടി തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ചായ കുടിക്കുകയാണ്. രാവിലത്തെ ബിസി കാരണം സാബിക്ക് കോളേജിൽ പോകാൻ വൈകിയിട്ടുണ്ട്. അവന് വേഗത്തിൽ ചായ കുടിക്കുന്നതിനിടയിൽ ഷർട്ടിലേക്ക് കറി വീണു. അപ്പോൾ ഇനി ഈ ഷർട്ട് മാറ്റിയിടണം. അപ്പോൾ പിന്നെയും നേരം വൈകി. എന്നും പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലത്തെ ഒരുവിധം പണി കഴിഞ്ഞപ്പോഴേക്കും സിങ്കിൽ പാത്രം നിറഞ്ഞു കവിഞ്ഞിരുന്നു. സാലുവിന് പണി കിട്ടി. അങ്ങനെ അവൻ പാത്രങ്ങളൊക്കെ വേഗത്തിൽ ക്ലീനാക്കി എടുക്കുകയാണ്. ഇനി ലഞ്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അങ്ങനെ സാലു പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് മത്തൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ അവനോട് കട്ടിംഗ് ബോർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്ലീനാക്കി എടുക്കുന്ന ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടാണ് അവൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അവസാനം കട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ കട്ടിംഗ് ബോർഡ് എടുക്കേണ്ടി വന്നു. ഈ കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് അവൻ തന്നെ കഴുകി വെക്കണമല്ലോ. ആ ഒരു ബുദ്ധിമുട്ടാണ് അവർ എടുക്കാതിരിക്കാനുള്ള കാരണം. അങ്ങനെ സാബി പോവാൻ ഒരുങ്ങിയിട്ടുണ്ട്. അവൻ നേരം വൈകിട്ടാണ് വരാറ്. വൈകുന്നേരം പിന്നെ നല്ല ബ്ലോക്ക് ആയിരിക്കും വണ്ടികളുടെ. അപ്പോൾ പിന്നെ രാത്രി 8 മണിക്ക് ശേഷമാണ് അവൻ കൂടുതലും വരാറ്. അങ്ങനെ സാലു പച്ചമുളകും കട്ട് ചെയ്തു. ഇനി ഇതവൻ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. മത്തനാവുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ അവൻ ലഞ്ചിനുള്ള ചില്ലി ഫിഷ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയുടെ സ്കിന്നൊക്കെ മാറ്റിയെടുക്കുകയാണ്. സവാളയാണല്ലോ ക്ലീനാക്കുന്നത്. ഈ സമയം കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ ആദ്യമായിട്ട് എടുക്കുന്ന പരിപാടിയാണല്ലോ. ഏതായാലും കുറേ കണ്ണുനീരൊക്കെ തുടച്ച് അവനത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ചോപ്പറിലാണ് അവൻ സോപ്പ് ചെയ്യുന്നത്. ചോപ്പറിലാവുമ്പം പിന്നെ കണ്ണിന് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ സവാള ചോപ്പ് ചെയ്യൽ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്യൽ പരിപാടി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മത്തൻ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചില്ലി ഫിഷ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫിഷ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ തന്നെ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ആയിരുന്നു ഇത്. ഏത് സൈസ് ഫിഷ് വെച്ചിട്ടും ചില്ലി ഫിഷ് തയ്യാറാക്കാം. ഞാനിപ്പോൾ കേദർ മീനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ചാനലിൽ നോക്കിയിട്ടാണ് അവൻ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ എന്നോട് സംശയങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഫിഷൊക്കെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സാലുപ്പും ചോപ്പ് ചെയ്ത് വെച്ച സവാള കെട്ടു കൊടുക്കുന്നുണ്ട്. സ്കൂളുള്ളത് കൊണ്ട് ഇക്ക നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇക്ക സ്കൂളിൽ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ചായ കുടിക്കുന്നത്. എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ചില്ലി ഫിഷ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്.
കിച്ചൺ ആകെ നല്ല സ്മെൽ അടിക്കുന്നുണ്ടായിരുന്നു. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നെന്ന് തോന്നുന്നു. രണ്ടാമതും ഉപ്പിടുന്നതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ ആ റെസിപ്പിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനെന്ന്. ആ വീഡിയോ കണ്ടിട്ടാണല്ലോ അവന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ ഓരോ കാര്യം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അവൻ തയ്യാറാക്കുന്നത്. അങ്ങനെ അവൻ ഇതിലേക്കുള്ള 3 സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മല്ലിയിലയൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ ആഫ്രിക്കൻ മല്ലിയിലയാണ്. ഞാൻ പുറത്തു നിന്ന് മല്ലിയില വാങ്ങാറേ ഇല്ല. കൂടുതൽ വിഷാംശം മല്ലിയിലയിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ റെസിപ്പികളിലും ഈ മല്ലിയില തന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മുടെ സാലുവിൻ്റെ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മത്തനൊന്ന് താളിച്ചെടുക്കാനുണ്ട്. മത്തനൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് താളിച്ചെടുത്തു. അങ്ങനെ മത്തൻ കറിയും റെഡിയായി കഴിഞ്ഞു. അലുമിനിയത്തിൻ്റെ കുക്കറായതുകൊണ്ട് അവനീ കറി ഒരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് അലുമിനിയ പാത്രത്തിൽ വെച്ചുണ്ടാക്കുന്നത്. അഥവാ ഉണ്ടാക്കിയാൽ തന്നെ വേഗൊരു മൺചട്ടിയിലേക്കോ സ്റ്റീൽ പാത്രത്തിലേക്കോ ഒഴിച്ചു വെക്കാറാണ് പതിവ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അലുമിനിയ പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ. ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും സിങ്കിൾ പാത്രം നിറഞ്ഞു. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. സാരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറിയ ആശാനാണ് പണിയെടുക്കുന്നത്. ഇന്ന് നമ്മുടെ ഫ്ലോർ ക്ലീനിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സാലും സാവിയും അടിച്ചു വാരി ഫ്ലോർ ക്ലീൻ ചെയ്തതാണ്. വല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല, കാര്യമായിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഈ ആശാനാണ് ഇന്ന് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത്. സാനു 6 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ഇക്ക വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവനിന്ന് ക്ലാസ് ഇല്ല. ഇക്ക മുണ്ടക്കുളം യു പി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സാനുവിൻ്റെ പണി കാര്യമായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പ്ലേറ്റുകളൊക്കെ സിങ്കിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ടേബിൾ ക്ലീൻ ആക്കുക. പിന്നെ എനിക്ക് മരുന്നൊക്കെ എടുത്തു തരിക. ഇത്രയും കാര്യങ്ങളാണ് അവനെന്നും ചെയ്യാനുള്ളത്. ഇനി കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അവന്. അപ്പോൾ എനർജി കിട്ടാൻ വേണ്ടി ഒന്നും കൂടി പൊറോട്ടയും ചായയൊക്കെ കഴിക്കുകയാണ്. കിച്ചണൊക്കെ അവൻ സൂപ്പറായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ റെസ്റ്റിലായതിനു ശേഷം ഇപ്പോൾ ആർക്കും ഒരു ഒഴിവില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ അസുഖമൊക്കെ മാറി ഞാൻ പൂർവ്വസ്ഥിതിയിലാകാൻ പടച്ചവനോട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.